നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു ചെറിയ മിയാവാക്കി പഴത്തോട്ടമാണ്. ഇത് 2 വർഷം മുമ്പ് 2019 ജൂൺ മാസത്തിൽ നട്ടതാണ്. ഇപ്പോൾ 2 വർഷമായി. സാറ് ശ്രീരാശേരനായത്. സാറ് ഞാൻ 30-40 വർഷം മുമ്പ് അല്ലേ 40 വർഷം മുമ്പ് ഒരുമിച്ച് ഞങ്ങൾ ശാസ്ത്രാർത്ഥി പരിഷത്ത് പ്രവർത്തകരായിരുന്നു. അന്ന് ഞങ്ങൾ മരപ്പൊപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നതാണ്. ഇപ്പോൾ സാറിന് മകൻ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഇവിടെ സാറിനൊരു പഴത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടൊരു മിയാവാക്കി പരീക്ഷണം നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നട്ടതാണ്. അപ്പോൾ ഈ തോട്ടം കാണിക്കാനുള്ള പ്രത്യേകത, ഇതിൻ്റെ പ്രൂണിങ് വളരെ പക്കായിട്ട് വളരെ പക്ക എന്ന് പറയാനൊക്കെ ഒരു 70% കൃത്യമായിട്ട് പ്രൂണിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം ഇവിടെ കാണാനുണ്ട്. ഇവിടെയും നമ്മൾ ചെടിയുടെ അളവ് കുറവാണ് വെച്ചിരിക്കുന്നത്. അതായത് സാധാരണ നമ്മൾ ഒരു ചതുരശ്ര മീറ്ററിൽ 4 ചെടി വെക്കുന്ന സ്ഥാനത്ത് ഇവിടെ നമ്മൾ 2 ചെടി മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ഇതിനിടയ്ക്ക് പച്ചക്കറി വെക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. ഏറെക്കുറെ അതൊക്കെ കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം. അതായത് ഈ തക്കാളിയൊക്കെ ഇതിനിടയ്ക്ക് കൂടെ പൊങ്ങി വരുന്നുണ്ട്. അതുപോലെ വഴുതന ഒക്കെ അവിടെ ഇവിടെയൊക്കെ കായ്ക്കുന്നുണ്ട്. പൂച്ചപ്പഴം ഇങ്ങനെ കുറേ സാധനങ്ങൾ കായ്ച്ചു വരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ മരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം നമ്മൾ സാധാരണ പറയുന്ന ഒരു മോഡൽ കാണിക്കാനാണ് ഇത് കൊണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒറ്റ ശിഖരമായിട്ടാണ് ഇവിടം വരെ പോകുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 അടി 6.5 അടി പൊക്കമുണ്ട്. ഈ 6 അടിക്ക് മുകളിലേക്ക് ഒരു ചെണ്ട് പോലെ ഇത് വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ പ്രൂണിങ്ങിൽ ഇവർ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടൊരു 4 മാസമേ ആയിട്ടുള്ളൂ, 4-5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ വളരെ വ്യത്യാസം അതിനുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ചെടികൾ ഇപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗം അങ്ങ് മുകളിൽ നിറയും, താഴെ ഇതിൻ്റെ ഇടയ്ക്ക് വെയിൽ വീഴും. അതുപോലെ തന്നെ ഇവിടെ ഈ പൊതയിടലിച്ച കുറവുണ്ട്. കുറച്ചുകൂടെ പൊതയിട്ടിരുന്നെങ്കിൽ വളർച്ച കുറച്ചുകൂടെ ഉണ്ടാകുമായിരുന്നു. ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്ലാവ് ഇതിലൊരു 50 ശിഖരങ്ങൾ ഇതിൽ പൊട്ടുന്നുണ്ട്. ഈ ശിഖരങ്ങളൊന്നും നമുക്ക് നിർത്താനൊക്കില്ല. കാരണം ഇത്രയും കൂടെ വളരാൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ ഒന്നും വളരില്ല. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓരോന്നും കഴിയുന്നത്ര നേരത്തെ തന്നെ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കാരണം ഇല്ലെങ്കിൽ ഈ ശിഖരങ്ങളെല്ലാം വളം എടുത്തു കഴിഞ്ഞ് പിന്നെ കട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ ഇവിടം വരെയുള്ള ശിഖരങ്ങളൊന്നും ആവശ്യമില്ല. ഇത് കണ്ണിച്ചോര ഇല്ലാത്ത വെട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ചെടിക്കൊരു ചില സാറന്മാർ പിള്ളേർ നന്നാകാനായിട്ട് നമ്മൾ തല്ലുമല്ലോ. പിള്ളേരെ തല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഒട്ടുമില്ല. ഈ ഒറ്റത്തടി മതി, പ്ലാവിനെ ഒരു തടി മതി, തടിയെ ചക്ക ഉണ്ടായിക്കോളും. നമുക്ക് ഇവിടെ മുകളിൽ തൊട്ട് ഈ ഇലകൾ ഇങ്ങോട്ട് സൈഡിലോട്ട് പൊക്കോളും. ഇത് പ്ലാസ്റ്റിക് കെയർ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കെയർ കൊണ്ട് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ അഴിച്ച് കെട്ടണം. കാരണം ഇല്ലെങ്കിൽ ഈ തടി പെട്ടെന്ന് വലുതാകുമ്പോൾ ഈ പ്ലാസ്റ്റിക് അതിനകത്തായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ മരം അവിടെ ചൊടിഞ്ഞു വീഴും, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് എടുത്ത് മാറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ഇതിൻ്റെ പ്രൂണിങ് പറഞ്ഞത് ഇപ്പോൾ ഈ ചെടിയുടെയൊക്കെ ഈ പേരയുടെയൊക്കെ ഇതിന് കുറച്ച് വീക്കാണ് ഈ പേര എങ്കിലും ഇതിൻ്റെ ഈ ലെവലിലുള്ള കമ്പുകളെങ്കിൽ നമ്മൾ കളഞ്ഞാലും മേലോട്ടുള്ള കമ്പുകളങ്ങ് വളരട്ടെ നോക്കാം. മാവ് കറക്റ്റാണ്, മാവിന് നമ്മൾ ഇത്രയും മതി. ഈ മാവ് ഇങ്ങനെ തന്നെ പോട്ടെ. മാവ് ആത്ത പിന്നെ അതത് മതി. ഈ ചാമ്പയ്ക്ക് സാറി വെട്ടിക്കഴിഞ്ഞ് താഴേക്ക് വരുന്ന സാധനമുണ്ട്, ഇതിനെ കളയുക. കാരണം ഇത് ഇത് കളയുകയെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ചവിട്ടിൽ തന്നെ നമ്മൾ ഇടുക. അപ്പോൾ ശരിക്കും അതൊരു വളമായിട്ടേ ചെടിക്കൊരു ഒരു പൊതയായിട്ടത് വർക്ക് ചെയ്യും. ഇത് ആ തരത്തിൽ ഇതൊരു മാതൃകാ തോട്ടമാണ്. നമ്മൾ ഈ പഴച്ചെടികളെങ്ങനെ അടുപ്പിച്ച് വെക്കുന്ന ഇതിലെ ഇപ്പോൾ കുറച്ചുകൂടെ ചെടികൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊത ഇട്ടിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല റിസൾട്ട് ആണ്. പക്ഷേ ഇത് നല്ല റിസൾട്ടാണ്. താരതമ്യേന നമ്മുടെ ഈ മിയാവാക്കി മോഡലിൽ ഞങ്ങൾ വീടിന് മുമ്പ് പറഞ്ഞു വെക്കട്ടെ എന്ത് കിട്ടും, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുണ്ടോ, ഇത് ഈ നല്ല ശക്തിയിൽ വരുന്നൊരു കമ്പണ്ടാണ്. പക്ഷേ നമ്മൾ അതിനോട് ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട, അവനെ മുറിച്ചു വിടുക. കാരണം അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വേറെ സ്ഥാനങ്ങൾ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മിയാവാക്കി മാതൃക നമ്മൾ എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഇതാണ്. പഴച്ചെടികൾ ഇത്രയും വളരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും ചെടി ഒരിക്കലും സാധാരണ ഇതിൽ നമ്മൾ ഇത്രയും സ്ഥലത്ത് ഇത്രയും വെക്കില്ല. ഇതിനിടയ്ക്കുള്ള പച്ചക്കറിയിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ വഴുതനങ്ങയും വെണ്ടയൊക്കെ നല്ല ഗംഭീരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കാന്താരിമുളകൊക്കെ കുറച്ചുകൂടി ഇതിനിടയ്ക്ക് സാർ ഈ സൈഡിലൊക്കെ കുറച്ച് കാന്താരിയും കൂടെ ഒക്കെ വെക്കാവുന്നതാണ്. നമ്മുടെ ഈ അകത്തിച്ചീര പലപ്പോഴും അകത്തിച്ചീര വെട്ടുമ്പം കേടായി പോകാറുണ്ട്. അകത്തിച്ചീരയുടെ അത് വെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് ഉണങ്ങിപ്പോകാറുണ്ട്. എത്രയും കൂടുതൽ ഉണങ്ങിപ്പോകുന്ന ഒരു ചെടിയാണ് അകത്തിച്ചീര. പക്ഷേ ഇവിടെ സാറിൻ്റെ കേസിൽ അകത്തിച്ചീര നന്നായിട്ട് വളരുന്നതായിട്ട് കാണാം. രണ്ടും വെട്ടിക്കഴിഞ്ഞിട്ട് അത് ശരിക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കി. അതുപോലെ തന്നെ അവിടെ ഒരു നെല്ലി, ആ നെല്ലി നന്നായിട്ട് പ്രൂൺ ചെയ്തിരിക്കുകയാണ്, നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൂവരശ് ഒരു മരമാണ്, അതിനെപ്പോലും നമ്മൾ ശീലാന്തി എന്ന് പറയുന്ന മരമാണ്, അതും നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഒരു നീർമാതളമാണ്. ഈ നീർമാതളം ശാഖകൾ വെട്ടി പെട്ടെന്ന് വലുതാണ്. ഇപ്പോൾ അതായത് ഒരു കമ്പായിട്ട് 5 അടി വരെ വന്നിട്ട് ഇവിടുന്ന് ചെണ്ട് ഈ ചെണ്ട് പോലെയുള്ള വിരിയലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അങ്ങ് വിരിഞ്ഞ് കഴിഞ്ഞാൽ താഴെ അത്യാവശ്യം വെയിൽ കിട്ടും. മുകളിലേക്ക് പിന്നെ ചെടികൾ അവിടെ വെച്ച് തിങ്ങി നിറഞ്ഞ് അതിന് മുകളിലൊരു കാടിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ആ തരത്തിൽ ഇത് വളരെ നല്ല രീതിയിൽ ഒരു വീടിന് ചുറ്റുമുള്ള സ്ഥലത്തിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് മിയാവാക്കി ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും, പിന്നെ ഈ മിയാവാക്കി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വെക്കുന്നത് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ നേരിട്ട് നോക്കുന്നതല്ല,
ഇവിടെ സാറ് നോക്കുന്നതാണ്. അപ്പോൾ ഇത് ആളുകൾക്ക് ചെയ്യാൻ പറ്റും, കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ഇതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ തോട്ടം.